നീ എന്റെ പെങ്ങളായോണ്ട് പറയുവല്ല. എല്ലാരും കല്യാണം കഴിച്ചു പോയി. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറ, ഞങ്ങള് നടത്തിത്തരാ. അതിനല്ലേ അമ്മാവന്മാരൊക്കെ വന്നേക്കുന്നേ. നീ ആളെ കളിയാക്കോ? ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. എന്നെ കണ്ട ഏതെങ്കിലും ഒരുത്തം വന്ന് ഇഷ്ടമാന്ന് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ ആളെ കളിയാക്കി ഇറങ്ങിക്കോ. നമ്മുടെ നാട്ടിലുള്ള ഏത് പെൺകുട്ടികളോട് ചോദിച്ചാലും എല്ലാവരും കമ്മിറ്റഡ് ആണ്. ഏത് ആൺകുട്ടികളോട് ചോദിച്ചാലും എല്ലാവരും സിംഗിളും ആണ്. അപ്പൊ ഇവിടുമാർ ആരെയാണ് പ്രേമിക്കുന്നത്? വല്ല ഗന്ധർവന്മാരല്ലോ? മോളെ ഏതാ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനോ? ഞാൻ ഈ വീട്ടിലുള്ളതാ, ആരാ മനസ്സിലായില്ലല്ലോ. ഞാനല്ലേ ഇവിടെ 5 വർഷമായിട്ട് പത്രം ഇടുന്നത്. മോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? നിനക്കെന്താ ഇതുവരെ ഒരു ബോയ്ഫ്രണ്ട് ഇല്ലാത്ത? അതോ അതെന്റെ പേരന്റ് സ്ട്രിക്ട് ആണ്. പിന്നെ നിനക്കും ഇല്ലല്ലോ, അതെന്താ? നിന്റെ പേരന്റ് സ്ട്രിക്ട് ആയോ? എന്ത് വളരുന്ന കാര്യം നിങ്ങൾ ഈ പറഞ്ഞത്? എന്ത് വലുതാണ കാര്യം നിങ്ങൾ ഈ പറഞ്ഞത്? നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. വിശക്കുമ്പോഴാണ് ചോറ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് ചത്ത് കിടക്കുമ്പോഴല്ല ചോറ് കൊടുക്കണം. എന്നെ ആരാ ഇപ്പൊ വിളിക്കുന്നെന്ന് അറിയോ? ഇല്ല, എനിക്കറിയില്ല. നീ എത്ര പേരെ തേച്ചുടിച്ചിട്ടുണ്ടെന്നറിയോ? എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ, നിനക്ക് നിലവിൽ ഇപ്പൊ എത്ര കാമുകന്മാരുണ്ടെന്നെങ്കിലും അറിയോ? എനിക്കറിയില്ല. നീ ഏറ്റവും അവസാനം തേച്ചുട്ടിച്ചാരെന്നെങ്കിലും അറിയോ? നിന്നെയാണോ? മുത്തേ, അന്നോട് ഞാൻ പിണങ്ങി, അന്നോട് ഞാൻ മുണ്ടേനല്ല. അനക്ക് എന്താ കാര്യം പറഞ്ഞേരണോ? ഞാൻ അനക്ക് മെസ്സേജ് അയക്കുമ്പോ അതിന് റീപ്ലൈ തന്നെ ഇജ്ജാണോ അന്റെ അനിയത്തിയാണോ എന്ന് വെച്ചറിയാൻ വെക്കണില്ലേ? എന്റെ മൂത്ത മകളെ കറക്കിയെടുത്തതും പോരാഞ്ഞിട്ട് എന്റെ ഇളയതിരിയും പാടെ ചാക്കിലാക്കാറില്ലടാ പങ്കേജ്. പറച്ചോനെ ഓളമ്മ, താങ്കൾ വിളിക്കുന്ന നമ്പർ പറച്ചോൻ എന്താ പറയാ, ഔട്ട് ഓഫ് കവറേജ് ആയിങ്ങാണ്ട് ചത്തു പോയിക്കണു. ഹലോ, ഹലോ, ഇലക്ട്രീഷ്യൻ അല്ലേ? ആ, ഇലക്ട്രീഷ്യൻ ബാബുവാണ്. എടോ താണെന്തോടോ, കോളിംഗ് ബെല്ല് ശരിയൊക്കെ ഇന്ന് വരാന്ന് പറഞ്ഞ് വരാതിരുന്നത്. ഏ കേട്ടാ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നോന്ന്. കുറെ പ്രാവശ്യം കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ആരും തുറക്കാണ്ടിരുന്നപ്പോ ഞാൻ മിണ്ടാണ് തിരിച്ചു വന്നു. ഇത് നിനക്കൊക്കെ വാണിങ്ങ, ഇനിമാതിരി തോന്നിയതായിട്ടുള്ള പിന്നാലെയാണ് നടന്നോ? ഒന്ന് കെട്ടി തൂക്കി ഇങ്ങോട്ട് വരാൻ അടിക്കള. കോമഡി ഇല്ലാത്ത സീൻ ഇവിടുത്തെ ചിരിക്കല്ലേ.